സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ ധന്യമായ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മളുടെ ക്ലാസ് ഇങ്ങനെ പ്രയാണം ചെയ്യുന്നു. ഭാഗവതത്തിൻ്റെ ഓരോ വരിയും കണ്ണുമടച്ചിരുന്ന് നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നില്ലേ, ദേശാടനം സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതിൽ അത് അഭിനയമാണെന്ന് അറിയാമെങ്കിലും നമ്മൾ കരയുന്നു. സിനിമയിൽ തമാശ കാണുമ്പോൾ ചിരിക്കുന്നു, വില്ലന് അടികൊള്ളുമ്പോൾ ചവിട്ടുകൊള്ളുമ്പോൾ നമ്മൾ ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ ആസ്വദിക്കുന്നു. തീവ്രവാദികളെല്ലാം മരിച്ചു വീഴുമ്പോൾ, ഭാരതം ജയിക്കുമ്പോൾ, ക്രിക്കറ്റിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ഒളിമ്പിക്സിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനാണെങ്കിലും ഭാരതം ജയിക്കുമ്പോൾ ഒരഭിമാനം, ഭാരതം തോക്കുമ്പോൾ ഒരു ദുഃഖം, നമുക്ക് വേണ്ടപ്പെട്ടവർ അവർ വിജയിക്കുമ്പോൾ ഒരു സന്തോഷം. സിനിമ അഭിനയമാണ്, കലയാണ്, എല്ലാം അറിയാം, അക്ഷരാർത്ഥത്തിൽ അറിയാം. അത് ആക്റ്റേഴ്സാണ്, ആക്ട് ചെയ്യാണ്, ഡയറക്ടറുണ്ട്, പാട്ട് പാടുകയാണ്, പാടുന്നത് വേറെയാണ്, അഭിനയിക്കുന്നവരുടെ ചുണ്ടാൻ എങ്ങനെയേ ഉള്ളൂ, ഇതെല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ ആസ്വദിക്കുന്നു, അതൊരു വശം. ഭാഗവതത്തിൽ നമ്മൾ ഈ 11-ാമത്തെ സ്കന്ധത്തിന് യഥാർത്ഥത്തിൽ ഭാഗവതം തീർന്നിട്ടില്ല. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ഒരു പുതിയ ഭാഗം തന്നെ ചേർത്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു പ്രത്യേക ഭാഗമാണ്, ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത. അതിൽ ഈ പഴയതുൾപ്പെടെയുള്ള പലതുമൊക്കെ ഇങ്ങനെ എടുത്ത് വിവരിക്കാം. ഇതിൽ ഈ മുനിശാപം എന്നൊരു രണ്ട് പേജുണ്ട്. ആ മുനിശാപത്തിൽ യഥാർത്ഥത്തിൽ ബാലകൃഷ്ണൻ നായർ അല്ലെങ്കിൽ ശ്രീശുഖ ബ്രഹ്മർഷി അല്ലെങ്കിൽ വേദവ്യാസൻ അവർ പറയുന്നു, ഇതെല്ലാം നടത്തിയത് കൃഷ്ണൻ തന്നെയാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരം കൃഷ്ണനാണ്. ഭൂഭാരം കുറയ്ക്കുക, ശരിക്ക് ശശിദേ ചന്ദ്രദേവായ സോമദേവായ ചേന്ദവേ ശീതതിഥി തിഭിംബായ താരാനാഥായ തീരമാങ്ങൾ ഗ്രഹണർക്കം മയാദത്തം ദേവക്യാ സഹിതോ ശരി ദേവകീ സഹിതായ ചന്ദ്രമസഹിതമർക്കം തീർ. ഇപ്പൊ കൃഷ്ണഞ്ച ബലഭദ്രഞ്ച വസുദേവഞ്ച ദേവകീ യശോദാ നന്ദഗോപഞ്ച സുഭദ്രാന്ത പ്രപൂജയേത് ജാത കംസവതാർത്ഥായ ഭൂഭാരഹരണായ ച പാണ്ഡവാനാം ഹിതാർത്ഥായ ദൈത്യാനാം നിധനായ ച കൗരവാണാം വിനാശായ ധർമ്മ സംസ്ഥാപനായ ച ഗ്രഹണാർഖ്യം. ഇങ്ങനൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം എപ്പോഴാണ് ചൊല്ലിയാന്നറിയാമോ? ഇത് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിക്ക് ഒരു നാളികേരം പകുതിയാക്കി ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ശംഖിൽ പാലൊഴിക്കുക. കൃഷ്ണഞ്ച ബലഭദ്രഞ്ച വസുദേവഞ്ച ദേവകി, അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. കൃഷ്ണഞ്ച ബലഭദ്രഞ്ച വസുദേവഞ്ച ദേവകി യശോദ നന്ദഗോപഞ്ച സുഭദ്രാം തത്ര പൂജ ഏത് ജാത കംസവതാർത്ഥായ ഭൂഭാരഹരണായ ച പാണ്ഡവാനാം ഹിതാർത്ഥായ ദൈത്യാനാം നിധനായ ച കൗരവാണാം വിനാശായ ധർമ്മ സംസ്ഥാപനായ ച ഗ്രഹണാർഖ്യം യാദത്തം ദേവക്യാ സഹിതോ ഹരേ ചന്ദ്രമസേ ഇതമർഖ്യം ഇതമർഖ്യം. ഇപ്പൊ ഭൂഭാരഹരണായ ച, ഈ ഭൂമിയുടെ ഭാരം എപ്പോഴെങ്കിലും കൂടുകയോ കുറയുകയോ ചെയ്യോ? ഭൂമിയിൽ ഒരിക്കലും ഭാരം കൂടില്ല. എന്താ കാര്യം? ഒരു വലിയ ത്രാസ്, ആ ത്രാസില് ഒരു സൈഡില് ഞാനിരിക്കുന്നു, ഒരു കൊല പഴമുണ്ട് ഇപ്പുറത്ത്, 75 കിലോ ഭാരം കട്ടിവെക്കുന്നു. ഈ പഴം മുഴുവനും ഞാൻ തിന്നു, ഭാരം കുറയോ കൂടുവോ? ഞാൻ ത്രാസിലിരിക്കുകയാണ്, ത്രാസിലിരുന്നുകൊണ്ട് പഴം തിന്നുകയാണ്.
ഇവിടെ 75 കിലോ വെച്ചിട്ടുണ്ട്. രണ്ടും ബാലൻസ്ഡ് ആണ്. എൻ്റെ ഭാരവും പഴത്തിൻ്റെ ഭാരവും ബാലൻസ്ഡ് ആണ്. ഞാൻ ഈ പഴം മുഴുവനും തിന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഭാരം കൂടുമെങ്കിൽ ത്രാസ് നോർമലായിരിക്കും. കാരണം ഞാൻ തന്നെയാണ് ആ ത്രാസിൽ ഇരുന്നുകൊണ്ട് കഴിച്ചത്. അപ്പോൾ ഭൂമിയുടെ ഭാരം കൂടുക, ഭൂമിയുടെ ഭാരം കുറയുക എന്ന പ്രശ്നമില്ല. കാരണം ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഈ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും എല്ലാം ഉണ്ടായത്. എണ്ണത്തിൽ വ്യത്യാസം വരുമെങ്കിലും ഭാരത്തിൽ വ്യത്യാസം വരില്ല. പിന്നെ ഈ ഭൂഭാരം കൃഷ്ണൻ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞത് എന്തിനാണ്? ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പറയാറില്ലേ, അമ്മയ്ക്ക് നീ തന്നെയാണ് ഒരു ഭാരം. എൻ്റെ ജീവിത ഭാരത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്ന ഭാരം, ദുഃഖം, വേദന, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയുക. വെയിറ്റ് മാത്രമല്ല, അതായത് നമ്മളിവിടെ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഒരു ഭാരമായിരുന്നു, അതൊരു പ്രശ്നമായിരുന്നു. എൻ്റെ മകള്, മകൻ അല്ലെങ്കിൽ അയാളുടെ ഒക്കെ ജീവിതം എന്ന് പറയുക, എന്തൊരു ഭാരമായിരുന്നു പറയാം. മക്കളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ അയാളൊരു അനുഭവിച്ച ഭാരം, അയാളുടെ ഭാരം ചെറുതൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കൃഷ്ണൻ ഈ ഭൂഭാരഹരണായ എന്ന് പറഞ്ഞപ്പോൾ ഈ കുറെ പ്രശ്നം ഉണ്ടാക്കുന്നവർ, പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവർ, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉന്മൂലനം ചെയ്തു. അതുകൊണ്ട് അവരുടെ ഭൂമിയുടെ വെയിറ്റ് കുറഞ്ഞു, വെയിറ്റ് കൂടി എന്നുള്ളതൊന്നുമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ എണ്ണം കുറച്ചു. ഇപ്പോൾ ഈ മുനിശാപം എന്ന ഭാഗത്തിൽ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ശ്രീശുഖ ബ്രഹ്മർഷി കൃഷ്ണനെ ഒരു കാല പുരുഷനായിട്ടാണ് കാണുന്നത്. കൃഷ്ണൻ കാലമാണ്, ആ കാലമാണ് കൗരവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്, ആ കാലമാണ് പാണ്ഡവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്, ആ കാലമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ കൃഷ്ണൻ ദൂരെ മാറി നിന്ന് മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന മാതിരി എൻ്റെ അധ്യക്ഷതയിൽ ഇതെല്ലാം നടക്കുന്നു. കാലൻ എന്ന കാലം, ടൈം, ടൈം, കാലം എന്നുള്ളതിനൊന്നും ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഒന്നിലും ഇല്ല, ഇംഗ്ലീഷിൽ ഇല്ല. ഇറ, ടൈം, ഇയർ, അങ്ങനെ അവർ, മിനിറ്റ്, അതൊന്നും കാലത്തിന് പറയാൻ സാധിക്കില്ല. കാലം കാലം തന്നെയാണ്. അത് സംസ്കൃതത്തിലെ വാക്ക്, മലയാളത്തിലെ വാക്കൊക്കെ പെർഫെക്റ്റാണ്. ആ കാലമാണ് കൃഷ്ണൻ ഓരോന്ന് ഓരോന്ന് ചെയ്യിച്ചത്. ആ ചെയ്തു കഴിഞ്ഞ് ആ കാലം തന്നെയാണ് ഗാന്ധാരിയെ കൊണ്ട് യാദവ കുലത്തിന് ശാപം കൊടുപ്പിച്ചത്. ആ കാലം തന്നെയാണ് ഉത്തങ്ക മഹർഷിയെ കൊണ്ട് കൃഷ്ണന് ശാപം കൊടുപ്പിച്ചത്. ആ കാലം തന്നെയാണ് നിഗളിച്ച് അട്ടഹസിച്ച് തകർത്ത സമൂഹത്തെ വെല്ലുവിളിക്കുന്നവൻ ഏത് ഉയർന്ന കുലത്തിലാണെങ്കിലും ഏത് താഴ്ന്ന കുലത്തിലാണെങ്കിലും, താഴ്ന്ന ഞാൻ ഉദ്ദേശിച്ചത് പ്രോബ്ലമാറ്റിക് എന്നുള്ള രീതിയിലാണ് താഴ്ന്നത് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കാത്തത്. ഇതിലെല്ലാം യുണൈറ്റഡ് ബ്രീവറീസിൻ്റെ ആ മല്ലയ്യ എടുത്താലും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേഗത്തെ അയാൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്നിട്ട് ഇപ്പം എവിടെ എത്തിയിരിക്കുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാണ്ട്, കൃത്യം ഓപ്പോസിറ്റ്. ജൂലൈ മാസം 3-ാം തീയതി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ 3-ാം തീയതിയാണ് ഇൻ്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് മിഷിഗണിലെ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അവിടെ എത്തി. അപ്പോഴാണ് അത് 2 മാസത്തേക്ക് മാറ്റിയതായിട്ട് അറിഞ്ഞത്. കയ്യിൽ പൈസയില്ല, ഡ്രസ്സില്ല, വേഷമില്ല, ഇൻവിറ്റേഷൻ പോലും ഇല്ല പങ്കെടുക്കാൻ. ഇത് മാറ്റി, ജൂലൈയിൽ നിന്ന് മാറ്റി. ആ സ്വാമി വിവേകാനന്ദനെ കാലമാണ് ഷിക്കാഗോയിൽ എത്തിച്ച് പ്രഭാഷണം നടത്തിച്ചത്. ആ കാലമാണ് ഭഗത് സിംഗിനെ കൊണ്ടുപോയിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയിട്ട് ഒടയേറെ കൊല്ലിച്ചത്. ആ കാലമാണ് തീവ്രവാദിയായിട്ടുള്ള അരവിന്ദ മഹർഷിയെ മഹർഷിയാക്കി മാറ്റിയത്. എന്താ പറയുക, ഈ കാലം നമ്മളെ ഓരോന്നും ചെയ്യിക്കുന്നു. ദേശാടനം എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ കരയുന്നു, മൂക്കുചീറ്റുന്നു, കണ്ണീന്ന് വെള്ളം വരുന്നു. ഇതെല്ലാം ഒരു അഭിനയമാണെന്ന് അറിയുകയാണെങ്കിലും ശ്രീകൃഷ്ണൻ ഇതെല്ലാം ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ കാലത്തിൻ്റെ രൂപത്തിൽ ഇതെല്ലാം ചെയ്യിച്ചു, അവതാരമായിട്ട് ഭൂമിയിൽ വന്നു, ആ വരികൾ വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തലയിൽ വെറുതെ വയ്ക്കുക. ഞാൻ വായിക്കാം. ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു 11-ാമത്തെ സ്കന്ധത്തിൽ, പരീക്ഷത്തിനോടാണ്, ഭാഗവതത്തിനകത്തുനിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്തിട്ട് ഭാഗവത ഭഗവത്ഗീത എന്ന് പറയുകയാണ്. അപ്പോൾ പരീക്ഷിത്ത് ഇഹലോകവാസം വെടിഞ്ഞു, തക്ഷകൻ്റെ അത് ആ ഭാഗത്തിൽ തീർന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് നമ്മളോട് വീണ്ടും പറയുന്നു. രാമനും കൃഷ്ണനും, ബലരാമനും ശ്രീകൃഷ്ണനും കൂടി കലിയെ ബലവാനാക്കി, കൽക്കി കലി കലികാലത്തിനെ ബലവാനാക്കി, നേരെ കോൺവേഴ്സ് ചെയ്യാറാണ് പറയുന്നത്, കലിയെ അസുരന്മാരെ കൊന്നൊടുക്കി, അങ്ങനെ ഭൂമിയിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ കുറച്ചു,
തുടർന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും കലഹിപ്പിച്ചു. കാലം കൃഷ്ണൻ മയാധ്യക്ഷേണ പ്രകൃതി കലഹിപ്പിച്ചു, കാരണം കുറേയധികം പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഇല്ലാതെയാക്കണം. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടത് എനിക്കറിയൂടാ. ഈ കൗരവരെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, അവരെ ഉന്മൂലനം ചെയ്യാൻ ആർക്കാ പറ്റിയ? പാണ്ഡവരെയും കൗരവരെയും കൊണ്ട് പ്രശ്നം ഉണ്ടാക്കി, യുദ്ധം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കുന്നവരെ കുറെ എണ്ണത്തിനെ ഉന്മൂലനം ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് കൃഷ്ണനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴും വലിയ പ്രശ്നമില്ല, ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിലാണ്. പക്ഷെ ഇത്രയും സമയം നമ്മൾ അങ്ങനെ കൃഷ്ണൻ ചെയ്തോ എന്ന് ചോദിച്ച് അത്ഭുതപ്പെടുന്ന കൈമലർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ വരിയിലൂടെ വരുമ്പോൾ ഈ ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുറെ ജരാസന്ധനായാലും അവനായാലും ഇവനായാലും എത്ര അസുരന്മാർ എത്ര രാക്ഷസന്മാർ നരകാസുരനൊക്കെ കൊന്നുകൊന്നു, അതിൻ്റെ കൂട്ടത്തിൽ അസുരൻ്റെ കുലം ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായിട്ട് ഗാന്ധാരിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത് ലോകത്തിന് മുഴുവനും ഭാരമായിട്ട് നിലനിൽക്കുന്നവരെ കൊല്ലണമെങ്കിൽ കൃഷ്ണൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. പാണ്ഡവരെയും കൗരവരെയും കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ചൂതു കളിപ്പിച്ചു. അതിൽ കൃഷ്ണൻ ചൂത് കളിച്ചിരുന്നെങ്കിൽ ശകുനിയെ തോൽപ്പിക്കാൻ ഒരു വിഷമവുമില്ല, പിന്നെ യുദ്ധം നടക്കില്ല, കൗരവർ അതേപോലെ തന്നെ അവിടെ ഇരിക്കും. എന്തൊരു വിചിത്രമായ വരിയാണ് ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കാം. കള്ളച്ചൂതിലൂടെയും ദ്രൗപദി ഗ്രഹണത്തിലൂടെയും പാണ്ഡവരുടെ കോപം വർദ്ധിപ്പിച്ചു, വർദ്ധിച്ചു അല്ല വർദ്ധിപ്പിച്ചു. അങ്ങനെ അന്യോന്യം കലഹിച്ച് അവർ യുദ്ധക്കളത്തിൽ അണിനിരന്നു, തമ്മിൽ പൊരുതി. രാജാക്കന്മാരും രാജസൈന്യങ്ങളും ഒക്കെ ചത്തൊടുങ്ങി. ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നവരുടെ എണ്ണവും വണ്ണവും വീണ്ടും കുറഞ്ഞു. വളർന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അപ്രമേയ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, തൽക്കാലം എൻ്റെ കൈകളിൽ സുരക്ഷിതരായി കഴിയുന്ന യദുക്കളെ, യാദവ വംശം, ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ, മുലായം സിംഗ് യാദവ് ഉൾപ്പെടെ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള യദുക്കളാണ് ബാക്കിയുള്ളത്. ബാക്കി ഏതാണ്ടൊക്കെ മുഴുവനൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു. ഈ യാദവകുലം അസഹ്യമായ രീതിയിൽ, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അസഹനീയമായ അസഹ്യമായ രീതിയിൽ വളർന്ന് പെരുകിയിരിക്കുന്നു. ഭൂഭാരം കുറഞ്ഞെങ്കിലും ഇവർ നിമിത്തം ഇനിയും ഭൂഭാരം കുറയേണ്ടതായിട്ടിരിക്കുന്നു. ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അഹങ്കാരികളാണ്, തണ്ടേടികളാണ്, ധാർഷ്ട്യമുള്ളവരാണ്. ലെനിനെയും സ്റ്റാലിനെയും മാർക്സിനെയും എംഗൽസിനെയും പോലെ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെയുള്ളവരാണ്. സദ്ദാം ഹുസൈനെ പോലെ, ഒസാമ ബിൻ ലാദനെ പോലെ, ഗദ്ദാഫിയെ പോലെ, പോൾപോട്ടിനെ പോലെ കുറേയധികം പ്രേതങ്ങളുണ്ട്. കൃഷ്ണൻ്റെ തണലിൽ വളരുന്നു, മറ്റേത് മതത്തിൻ്റെ തണലിൽ വളരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ തണലിൽ വളരുന്നു, മതത്തിൻ്റെ തണലിൽ, ഇത് കൃഷ്ണൻ്റെ തണലിൽ വളരുന്നു. ഇപ്പോൾ കൃഷ്ണനുണ്ട്, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും, അങ്ങനെ ചിലർക്കൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ അറിയാലോ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ ഉണ്ടെങ്കിൽ, ആരോ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, അമേരിക്കയിൽ ഒരു മലയാളിക്ക് 14 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഫോട്ടോ വിളിച്ചിട്ട്, ഫോൺ വിളിച്ചിട്ട് അയാളെ ട്രാപ്പ് ചെയ്തിട്ട് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യും. ഉടനെ ചുവട്ടിൽ കമൻറ്റുകളാണ്, മറുനാടൻ്റെ ഈ കമൻറ്റുകൾ ഭയങ്കര ശക്തമായ കമൻറ്റുകളാണ്. ഉടനെ CPM ടിക്കറ്റ് എടുക്കാൻ പറയാം, മെമ്പർഷിപ്പ് എടുക്കാൻ പറയാം, പ്രശ്നങ്ങളൊക്കെ തീരുന്ന പറയണം. എത്ര പേരങ്ങനെ കമൻ്റ് എഴുതിയിരിക്കണമെന്ന് അറിയാമോ? അതായത് അങ്ങനെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ തണലിൽ വളരുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുന്ന അവസ്ഥയിലാണ്. അതെങ്ങനെയാണോ നമുക്ക് ഇന്നത്തെ പൊളിറ്റിക്സിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നത്, ഇത് 5150 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിൽ കൃഷ്ണന്റെ തണലിൽ, കൃഷ്ണന്റെ പേരിൽ നകളിച്ചിരുന്ന ഒരു വിഭാഗമാണ് യാദവർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അത് ശരിക്കും എന്നെ ആശ്രയിച്ച് ഐശ്വര്യ സമ്പന്നരായി കഴിയുന്ന ഇവർക്ക് മറ്റൊരിടത്തു നിന്നും പരാഭവം വന്നു ചേരില്ല, മരണം വന്നു ചേരില്ല. ഇവരെ ആരും തോൽപ്പിക്കില്ല, കാരണം കൃഷ്ണന്റെ കുലത്തിൽ ജനിച്ചവരാണ്. അങ്ങനെയല്ലേ? തിരിച്ച് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആരും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഓരോരുത്തരും ഓരോന്ന് നിഗളിക്കുന്നത്? മതത്തിന്റെ തണലുണ്ടെങ്കിൽ ആരും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വേറെ ചിലർ നിഗളിക്കുന്നത്? ഇത് കൃഷ്ണന്റെ തണലുള്ളതുകൊണ്ട് നമ്മളെ ആരും തൊടില്ല എന്ന് യാദവർക്കറിയാം. അതാണ് ഈ നിഗളിക്കല്. എന്ത് കൃത്യമായിട്ട് പാരലൽ ആയിട്ടുള്ള രേഖകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് നോക്കാം. കലിയെ ഉജ്ജ്വലിപ്പിക്കുക, അതുകൊണ്ട് ഇവർക്കിടയ്ക്ക് തന്നെ കലിയെ ഉജ്ജ്വലിപ്പിക്കുക മാത്രമേ ഗതിയുള്ളൂ. അവർക്ക് ഇടയ്ക്ക് വാശി, പക, വിദ്വേഷം ഉണ്ടാക്കുക, കലിയെ ഉജ്ജ്വലിപ്പിക്കുക. അവർ തമ്മിൽ വാഗ്വാദം നടത്തുക, അവർ തമ്മിൽ വെല്ലുവിളി നടത്തുക, അവർ തമ്മിൽ പോർവിളി നടത്തുക. ആരെ? യാദവ കുലത്തിനകത്തുള്ളവർ തന്നെ നടത്തുക. കാട്ടുമുളകളിൽ എന്ന പോലെ തമ്മിൽ ഉരസി, ഉപയോഗിച്ചിരുന്ന കമ്പാരിസൺ നോക്കുക. കാട്ടുമുളകൾ തമ്മിൽ ഉരസി, കാട്ടുമുളകിൽ എന്ന പോലെ, മുളകളിൽ എന്ന പോലെ, മുളകല്ല, കാട്ടുമുളകളിൽ എന്ന പോലെ തമ്മിൽ ഉരസി ഇവരിൽ
കലഹാഗ്നി കത്തിപ്പടരണം, കലഹാഗ്നി കത്തിപ്പടരണം. അങ്ങനെ ഇവരും എരിഞ്ഞടങ്ങിയാലേ എൻ്റെ ഭൂമിയിലുള്ള ജന്മസാഫല്യം. ഇത് നോക്കാം, മറ്റേതെങ്കിലും ഒരു മതത്തിൽ കാണാൻ സാധിക്കും. ഒരു അവതാരത്തിൻ്റെ കൂട്ടത്തിലുള്ളവർ ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും ന്യായത്തിനും എതിരെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും തണ്ടിൻ്റെയും എല്ലാം ബലത്തിൽ വലസുമ്പോൾ ആ കുലത്തിലെ അവതാരമായവർ തന്നെ തീരുമാനിക്കുന്നു, ഇതുങ്ങളെ മുടിപ്പിച്ചില്ലെങ്കിൽ ലോകത്തിലെ ബാക്കിയുള്ളത് ഇവരെ നശിപ്പിക്കും. ഇതാണ് ഹിന്ദു ധർമ്മത്തിന്, എൻ്റെ ആള് എന്നൊന്നില്ല, എനിക്ക് വേണ്ടപ്പെട്ടവൻ എന്നൊന്നില്ല, ഇവൻ നല്ലവൻ അങ്ങനെയില്ല. സത്യം ധർമ്മം നീതി ന്യായമുള്ളവൻ ഏത് കുലത്തിലാണെങ്കിലും ഏത് രാജ്യഭാഗത്തിലാണെങ്കിലും ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും ആർക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിലും ആർക്ക് വേണ്ടപ്പെടാത്തവനാണെങ്കിലും അവൻ നിലനിൽക്കണം. അല്ലാത്തവൻ എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും എൻ്റെ മകളാണെങ്കിലും അല്ലിച്ചൻ്റെ മകനാണെങ്കിലും കൂടെ ഉള്ളവനാണെങ്കിലും യാദവനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ശരി, തിന്മ ചെയ്തവനെ ഉന്മൂലനം ചെയ്യിക്കുക തന്നെ വേണം. അത് പ്രകൃതി. ആ ആ കുലത്തിൽ ജനിച്ച ഒരു അവതാരത്തിന് ആയുധം എടുത്ത് കുലത്തിലുള്ളവരെ കൊല്ലാൻ സാധ്യമല്ല. അപ്പൊ അവർ തമ്മിൽ അടിച്ചു മുടിയണം, തമ്മിലടിച്ച് നശിക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക തീവ്രവാദികൾ തമ്മിലടിച്ച് ചാവുന്നത് എവിടേക്കാ? ബോംബുണ്ടാക്കുന്നത് അവര്, അത് വെക്കുന്നത് പള്ളികളില്, പൊട്ടുന്നത് അവരുടെ തന്നെ ആൾക്കാർ മരിക്കുന്നു, എന്നിട്ട് അവര് തന്നെയാണ് കേസെടുക്കുന്നത്, അവിടെ തന്നെയാണ് കോടതി, അവരുടെ തന്നെയാണ് എല്ലാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തൊടുങ്ങുന്ന കാഴ്ച നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. അതായത് പുറത്തു നിന്ന് ഇവരെ നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കില്, ഇപ്പൊ നമുക്കറിയാം സിറിയയിൽ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ ബോംബിടുന്നത് എങ്ങനെയാ, താലിബാനിൽ ഓരോന്നും കൊന്ന് കൊലവിളിക്കുന്നത് എങ്ങനെയാ, എവിടെയെല്ലാം നോക്കുക, സദ്ദാം ഹുസൈൻ ആരെയാ കൊന്നത്? ഹിന്ദുക്കളെ അല്ല കൊന്നത്, ക്രിസ്ത്യാനികളെ അല്ല സദ്ദാം ഹുസൈൻ കൊന്നത്, ഒസാമ ബിൻ ലാദൻ കൊന്നതിന്റെ ഭൂരിഭാഗം ഏത് ടൈപ്പ് ആയിരുന്നു? വെറുതെ ചിന്തിച്ചു. ഗദ്ദാഫി കൊന്നത് ആരെയൊക്കെ ആയിരുന്നു? ഇതെല്ലാം നോക്കുക, അവരവരുടെ ആൾക്കാരെ തന്നെ കൊല്ലുന്ന മാതിരി അതൊരു ഒരു ഒരു കമ്പാരിസൺ എത്ര ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം പുറത്തു നിന്ന് ഇവരെ കൊല്ലാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ അകത്ത് നിന്ന് കൊല്ലുക എന്നുള്ളത് യാദവ കുലത്തിന് സംഭവിച്ചത്. ഈ മതങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൃഷ്ണൻ്റെ ഈ യാദവ കുലത്തിൻ്റെ ഉന്മൂലനം എന്നുള്ളത് കൂടി ആലോചിച്ച് നോക്കുക. പുറത്തു നിന്ന് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തതിനെ കാലം അകത്ത് നിന്ന് തന്നെ നശിപ്പിക്കുമെന്നുള്ളതിന് തെളിവാണത്. ഏതായാലും കാട്ടുമുളകളിൽ എന്ന പോലെ തമ്മിലുരസ് ഇവരിൽ കലഹാഗ്നി കത്തിപ്പടരണം. അങ്ങനെ ഇവരും എരിഞ്ഞടങ്ങിയാലേ അവതാര ലക്ഷ്യമുള്ളൂ. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞതോ ചിന്തിച്ചതോ ആയിട്ട് ഭാഗവതം വായിക്കുന്നവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ വളരെ കൂടുതലൊന്നും ഭാഗവതം കേട്ടിട്ടില്ല. എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ആ ഉജ്ജ്വലത, എനിക്ക് പ്രിയപ്പെട്ടവൻ, എനിക്ക് വേണ്ടപ്പെട്ടവൻ, എൻ്റെ ആള്, എൻ്റെ ബന്ധു, എൻ്റെ രക്തത്തിലുള്ളവൻ, എൻ്റെ കുലത്തിലുള്ളവൻ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഈ നാടിനെ അവൻ എങ്ങനെ കാണുന്നു, എങ്ങനെ അവൻ ധാർഷ്ട്യത്തിൻ്റെ അല്ലെങ്കിൽ തണ്ടിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ വാശിയുടെ പകയുടെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തുമ്പോൾ അവരെ നശിപ്പിക്കാൻ പുറത്തു നിന്നൊരു ശക്തിക്ക് സാധിക്കില്ല എങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് തെളിവ. ഏവം വ്യവസിതോ രാജൻ സത്വസങ്കൽപ്പ ഈശ്വര ശാപവ്യാജേന വിപ്രാണാം, വിപ്രാണാം ശാപവ്യാജേന, വ്യാജേന രൂപത്തില്, ശാപത്തിന്റെ വ്യാജേന രൂപത്തില് സംജഹ്രേ സകുലം വിഭുഹു. ഭാഗവതത്തിലെ തന്നെ 11-ാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇത്. രാജാവേ സത്യസങ്കൽപ്പനും ഈശ്വരനുമായ ഭഗവാൻ ഇങ്ങനെ തീരുമാനിച്ചുറച്ചു, ഈശ്വരൻ തീരുമാനിച്ചുറച്ചു. ഭാഗവതത്തിലെ വരിയ, നമ്മൾ എഴുതിയതല്ല, ബാലകൃഷ്ണൻ നായർ എഴുതിയതല്ല. എന്നിട്ട് മുനിശാപമെന്ന ഉപായത്തിലൂടെ, മുനിശാപമെന്ന വ്യാജേന സകുലവും സ്വകുലവും സർവവും താൻ തന്നെയായി വിലസുന്ന വിഭു സംഹരിച്ചു. കൃഷ്ണൻ സംഹരിച്ചു, കൃഷ്ണൻ തന്നെയാണ് ആ കുലത്തെ സംഹരിച്ചത്. കാരണം ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ, ഭൂമിയുടെ ഭാരം കുറയില്ല. കാരണം ഭൂമിക്ക് അകത്ത് നിന്ന് തന്നെയാണ് മെറ്റീരിയൽസ് ആർ ടേക്കൺ ആൻഡ് ഡിപ്പോസിറ്റഡ് ഇൻ ദ എർത്ത്. സോ ദ വെയ്റ്റ് വിൽ നെവർ റിഡ്യൂസ്, ബട്ട് ദ പ്രോബ്ലം വിൽ ഗെറ്റ് റിഡ്യൂസ്ഡ്.
ഫൂലൻ ദേവിയും കൂട്ടത്തിലുള്ള ചെമ്പൽ കൊള്ളക്കാരും ജയപ്രകാശ് നാരായണന്റെ മുമ്പിൽ കീഴടങ്ങിയപ്പോൾ, ഇപ്പൊ ചെമ്പൽക്കാട്ടിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാം, ഒരു ട്രെയിനൊക്കെ 2 മണിക്കൂർ ചെമ്പൽക്കാടിന്റെ ഇടയ്ക്ക് നിർത്തിപ്പോയ കാടെന്ന് വെച്ചാൽ അവിടെ കാടല്ല, മൺകൂനകളാണ്, കാടൊന്നുമില്ല അവിടെ. പല പ്രാവശ്യം അവിടേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ കെ മുഹമ്മദ് ചെമ്പൽക്കാട്ടിലെ കള്ളക്കാരെ നശിപ്പിച്ച എത്ര ക്ഷേത്രങ്ങളാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെമ്പൽക്കാട്ടിൽ പോയിട്ട് പുതുക്കി പണിതത് ഈ കള്ളന്മാരായിരുന്നവർ തന്നെയാണ് കെ മുഹമ്മദിനെ സഹായിച്ചത്. അതിൽ തന്നെയാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയതും, അത്ര ഗംഭീരമായിട്ട് ചെയ്തത്. എന്താ പറ്റിയത്? ചെമ്പൽക്കാടിന്റെ ഭാരം കുറഞ്ഞിട്ടില്ല, ചെമ്പൽക്കാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞു. എണ്ണം കുറഞ്ഞിങ്ങനെ കൊള്ളക്കാർ കൊള്ളക്കാരല്ലാതെ അത്രയേ ഉള്ളൂ. അവരെ ജയപ്രകാശ് നാരായണൻ കൊന്നു മുടിച്ചിട്ട് പണിട്ടിട്ടൊന്നും മൂടിയിട്ടില്ല, കുഴിച്ചും മുടിച്ചിട്ടില്ല. അപ്പൊ ചെമ്പൽക്കാട് ശാന്തമായി, വീരപ്പന്റെ കീഴിലുള്ള കൊള്ളക്കാരെല്ലാം പോയി ശാന്തമായി. മാവോയിസ്റ്റുകളെ കുറിച്ച് ഇപ്പൊ കാണാനേ ഇല്ല, ശാന്തമായി. നക്സലൈറ്റുകളെ ഇപ്പൊ കുറിച്ച് കാണാനേ ഇല്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഒരു 5-ഓ 10-ഓ പേര് മരിച്ചതാണ്. പക്ഷെ അവർ നക്സലൈറ്റ് അല്ലാതെയായി, അവർ മാവോയിസ്റ്റുകൾ അല്ലാതെയായി, അവർ തീവ്രവാദികൾ അല്ലാതെയായി. അപ്പൊ ഭൂമിയുടെ ഭാരം കുറഞ്ഞു, പോലീസുകാരുടെ എണ്ണം കുറഞ്ഞു, പട്ടാളക്കാരുടെ എണ്ണം കുറഞ്ഞു, മനുഷ്യന് സ്വസ്ഥത വന്നു. ഇതാണ് കൃഷ്ണൻ പറയുന്ന ഭൂഭാരഹരണായ ച. എത്ര നല്ല വാക്കാലേ, എത്ര നല്ല വരിയ. ഭൂഭാരം നശിപ്പി ഇതുമാതിരിയുള്ളതിനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന് പറയുന്നില്ലേ? ഒക്കെ തന്നെത്താനെ ശരിയായി വരുന്നു. ഓർമ്മിക്കുക, വിഭു സംഹരിച്ചു പ്രകൃതിയാണ് കൃഷ്ണൻ. ആ മയാധ്യക്ഷേണ പ്രകൃതി, ആ ഒരു വരി മതി കൃഷ്ണന്റെ ഇതിനെ ഉള്ളു. ലോക സൗന്ദര്യം മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഒന്നായി ജനനയനങ്ങൾക്കാനന്ദ വർഷമരുളിയ ശ്രീകൃഷ്ണൻ താൻ ഉച്ചരിച്ച വാക്കുകളിലൂടെ ജനമനസ്സുകളെയാകെ തന്നിലേക്ക് ആകർഷിച്ച ശ്രീകൃഷ്ണൻ തൻ്റെ കാലടിപ്പാടുകളിലൂടെ ജനകർമ്മങ്ങളെ മുഴുവൻ തൻ്റെ പാദപൂജയാക്കി മാറ്റിയ കൃഷ്ണൻ ഭൂമിയിൽ ഇനിയും ജനിക്കാൻ ഇടയുള്ളവർക്ക് സംസാര തരണത്തിനായി തൻ്റെ നിർമ്മല കീർത്തി ധാവള്യം സർവത്ര വിതറിയ ശ്രീകൃഷ്ണൻ ഇത്രയും കൊണ്ട് ജനം അതിവേഗം അജ്ഞാന തമസ്സിനെ അതിക്രമിച്ചു കൊള്ളുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ദേഹം വിട്ടു യഥാർത്ഥമായ ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ടു വിളങ്ങി. ആ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ വിവരണം എത്ര എത്ര ഗംഭീരമാണല്ലേ, എത്ര ഗംഭീരമാണ്. നമ്മളൊക്കെ ഈ ഭാഗവതമൊക്കെ ഈ വിവരിക്കുമ്പോൾ, വിവരിക്കുന്നത് കേൾക്കുന്നവരും വിവരിക്കുന്നവരുമൊക്കെ ഇതൊക്കെ ഒന്ന് സയൻസുമായി ചേർക്കണം. എങ്ങനെയാ, ഭൂഭാരം കുറയില്ല, ഭൂമിയിലെ പ്രശ്നം, നമ്മൾ ജീവിതത്തിലെ ഇയാൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഭാരമാണ് എന്ന പദപ്രയോഗം ഉണ്ട്. അയാളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഈ വീടിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞേനെ, ഈ നാടിൻ്റെ ഭാരങ്ങളൊന്ന് കുറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. എത്ര കറക്റ്റ് വാക്കുകളുടെ പ്രയോഗമാണ്, നമ്മളെ മനസ്സിലാക്കിപ്പിച്ച രീതി. എണ്ണം കുറയുമ്പോൾ ഭൂമിയുടെ ഭാരം കുറയുന്നതാണ്, അത് നമ്മൾ വ്യാഖ്യാനിച്ചതിൻ്റെ തെറ്റാണ്. നമ്മുടെ പൂർവികർക്ക് കോമൺ സെൻസിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അസൽ കോമൺ സെൻസ് അവർക്കുണ്ടായിരുന്നു. അടുത്തത്, ഇത്രയുമായപ്പോൾ ഇതാണ് വളരെ കത്തി ജ്വലിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ നായർ പരീക്ഷിതനോട് പറയല്ല, ശ്രീശുഖ ബ്രഹ്മഋഷി പരീക്ഷിതനോട് പറഞ്ഞതാ, ബാലകൃഷ്ണൻ നായരല്ല പരീക്ഷിതനോട് പറഞ്ഞത്. ഓർമ്മിച്ച, ഇത്രയുമായപ്പോൾ പരീക്ഷിത് ചോദിച്ചു. ഭാഗവതത്തിന് ഇടയ്ക്ക് എന്നുള്ള എടുത്തിരിക്കുന്നതാണേ, അതുകൊണ്ട് പരീക്ഷിത് മരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് തക്ഷകൻ കടിച്ച്, പിന്നെ എങ്ങനെയാ പരീക്ഷിത് ഇവിടെ വരുന്നതെന്നുള്ള ചോദ്യം ഇല്ല, ഇടയ്ക്ക് എടുത്തിരിക്കുക, ഇടയ്ക്ക് നിന്ന് എടുത്തിരിക്കുകയാണ്. ചോദിച്ചു, ബ്രഹ്മജ്ഞാനങ്ങളിലൂടെ കാൽപ്പാടുകളെ പിന്തുടരുന്ന ഉദാരമതികളല്ലേ യദുക്കള്, യാദവകുലത്തിൽപ്പെട്ടവർ നന്മ നിറഞ്ഞവരല്ലേ, ശ്രീകൃഷ്ണന് ജന്മം നൽകിയ കുലത്തിൽ ജനിച്ചവരല്ലേ, അവർ ധർമ്മത്തിന്റെ വഴിയിലൂടെ പോകുന്നവരല്ലേ, സദാ വിവേകികളായ വൃദ്ധന്മാര്, അനുസരിക്കുന്നവരല്ലേ അവര്, കൃഷ്ണാർപ്പിത മനസ്സുകളുള്ളവരല്ലേ അവര്. പിന്നെ അവർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മുനിശാപം വന്ന് ചേർന്നത്? ആ ശാപത്തിന് കാരണം എന്തായിരുന്നു? എന്തായിരുന്നു ശാപം? ഏകമതികളായ അവർക്ക് ഇങ്ങനെ ഒരു ഭേദബുദ്ധി എന്തുകൊണ്ട് വന്നു ചേർന്നു? ബ്രഹ്മജ്ഞനായ അവിടെ നിന്നല്ലയോ ശ്രീശുഖ ബ്രഹ്മർഷി ഇത് പറഞ്ഞു തന്നാലും. ഇനിയുള്ള ആ കഥയുണ്ടല്ലോ, ഇതെങ്ങനെയാ വിവരിക്കാന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചിലതൊന്നും നമുക്ക് വിവരിക്കാനേ പറ്റില്ല, ചിലതൊന്നും വിവരിക്കാനേ പറ്റില്ല. അപ്പൊ അതൊരു പട്ടക്കഥ, ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ
ഈ ലോകത്തിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒരുമിച്ച് സംഭവിക്കുന്നില്ലേ എന്ന് വിദ്യാർത്ഥിയോട് ചോദിച്ചു. ഇത് തന്നെയാണ് വേദവ്യാസനോട് നമ്മുടെ മത്സ്യഗന്ധി വേദവ്യാസന്റെ അമ്മ പറഞ്ഞത്, മകനെ ഈ ലോകത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് നിനക്കൊന്ന് പറയാൻ സാധിക്കില്ല. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അതുപോലെ തന്നെ വേദത്തെ നാലായിട്ട് പകുത്ത് അതിനെ ശിഷ്യന്മാർക്ക് കൊടുത്ത അനവധി ശാഖകൾ ഉണ്ടാക്കിയവന് പൂർവമീമാംസയും ഉത്തരമീമാംസയും എല്ലാം വിഭജിച്ചനുമായ നിന്റെ അറിവിന്റെ 7 അയൽവക്കത്ത് എനിക്ക് അറിവില്ല മകനെ. ആ മകനെ വേദവ്യാസനെ തലോടിക്കൊണ്ട് മുക്കുവസ്ത്രീ പറയുക, മത്സ്യഗന്ധി പറയുകയാണ്, നിന്റെ അറിവിന്റെ 7 അയൽവക്കത്തുള്ള അറിവൊന്നും നമുക്കില്ല, പക്ഷെ ഒന്നെനിക്കറിയാം. ഏതറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായിട്ട് വരുന്നത്. അങ്ങനെ ഒരു വരിയാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ വായിൽ നിന്ന് വരുന്നത്, നാവിൽ നിന്ന് വരുന്നത്, വേദവ്യാസൻ ഞെട്ടിത്തെറിച്ചത്. ഈ ലോകത്തിൽ നടക്കുന്നത് എന്തൊക്കെയോ മകനെ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാൻ സാധിക്കുക, എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ, വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ നടക്കുന്നു, അതല്ലാതെ വേറെ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് കേട്ടപ്പോഴാണ് വേദവ്യാസന് മനസ്സിലായത്. താൻ ഈ 36 പുരാണങ്ങളും എഴുതി വേദത്തെ 4 പകർത്തു ഇത്രയൊക്കെ ചെയ്തപ്പോഴും തനിക്ക് ഇത് പറ്റിയില്ലല്ലോ അമ്മയുടെ ഈ അറിവ്. കാരണം ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മഹാഭാരതമൊക്കെ എഴുതി. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ഇതിനകത്ത് ധാർമ്മിക സന്ദേശങ്ങളും ആത്മീയ സന്ദേശങ്ങളും എല്ലാം ഉണ്ട്, എന്നിട്ടും ആത്മീയ സന്ദേശങ്ങൾ പോരെന്ന് തോന്നിയപ്പോൾ നരദ മഹർഷി വന്ന് വേദവ്യാസനോട് പറഞ്ഞു, നീ ആത്മീയമായിട്ട് കുറെ കൂടി ഉയരാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ നീ വേറെ കാര്യങ്ങളാ പറഞ്ഞത്. ഇപ്പൊ വേദവ്യാസൻ ഭാഗവതം എഴുതി ശ്രീശുക ബ്രഹ്മർഷിയിലൂടെ അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഭാഗവതത്തിൽ നടക്കുന്നത് എന്താണ്, ഇനി നടക്കാൻ ഇനിയുള്ള ഒരു 2 പാരഗ്രാഫ്, ആ 2 പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ വായിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ. ശ്രീകൃഷ്ണന്റെ മകൻ തന്നെ സാംബൻ, ജാമ്പവതിയുടെ മകൻ, ശ്രീകൃഷ്ണ പുത്രൻ, അവൻ തന്നെ ഗർഭിണിയായിട്ട് വേഷം കെട്ടി സന്യാസിമാരെ കളിയാക്കി ഇരുമ്പൊലയ്ക്ക് പറക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറന്നു, അത് രാഗി വെള്ളത്തിൽ അലിയിപ്പിച്ച് കളഞ്ഞു. അവസാനം ഒരു കഷ്ണമുള്ളത് കടലിലേക്ക് എറിഞ്ഞു. അതൊരു മത്സ്യം കഴിച്ചു. അതൊരു മുക്കുവന് കിട്ടി. ആ മുക്കുവന് കിട്ടിയത് അതൊരു ആലയിൽ കൊടുത്തു. അതൊരു അമ്പാക്കി മാറ്റി മറ്റുള്ളതൊക്കെ കുശപ്പുല്ലുകളാക്കി മാറ്റി. ഇവിടുത്തെ ഒരു ചോദ്യമുണ്ടേ, എന്താ അത്? ആണ് ഗർഭം ധരിക്കുമോ? അറിഞ്ഞുകൂടാ. എനിക്ക് മുനിശാപം കൊടുത്താൽ ഗർഭമാവുമോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇരുമ്പൊലയ്ക്ക വളരുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഇരുമ്പൊലയ്ക്കയ്ക്ക് ജീവനില്ല, ഇരുമ്പാണെങ്കിൽ വളരില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എങ്ങനെ ഇരുമ്പൊലയ്ക്ക വയറ്റിൽ വളർന്നു? ഇരുമ്പ് വരാതെ ഇരുമ്പൊലയ്ക്ക എങ്ങനെ വളർന്നു? എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ഇരുമ്പൊലയ്ക്കയെ പ്രസവിച്ചു? എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഗർഭം എങ്ങനെ വളർന്നു? എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഇരുമ്പ് ഉഗ്രസേനൻ രാഗാൻ പറഞ്ഞു, അതൊരു പക്ഷേ പറ്റും, കാരണം ഇരുമ്പ് ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് കുറെ എല്ലാവരും വേറെ പണിയൊന്നും ഇല്ലാത്തവരെല്ലാം കൂടി ചെയ്താൽ പാലാരി വട്ടം പാലം മാതിരി 47 കോടി മുടക്കിയിട്ട് പാലം ഉണ്ടാക്കാം, പിന്നെ 17 കോടി മുടക്കിയിട്ട് അതിനെ പണിയാം, പിന്നെ ഒരു 5 കോടി മുടക്കിയിട്ട് തൂണ് വേണമെങ്കിൽ റിപ്ലീറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. രാഗിയൊക്കെ കളയാം, വെള്ളത്തിലേക്ക് ഇടാം, അത് വെള്ളത്തില് രാഗി ചെറിയ ചെറിയ തരികളാം, പക്ഷെ അതെങ്ങനെ ഈ കുശപ്പുല്ല് മാതിരി പുല്ലായി? ഇരുമ്പിന്റെ പീസ് എങ്ങനെ പുല്ലായി? എനിക്കറിഞ്ഞു. ഗോപാലകൃഷ്ണൻ അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ. ആ പുല്ലെടുത്തിട്ട് നിങ്ങൾ തമ്മിൽ ചത്ത്, മുലായം സിംഗും ലാലു പ്രസാദ് യാദവും ഇതുങ്ങളുടെ കുലം തമ്മിൽ തല്ലി ചത്ത് പണ്ടാറടങ്ങുന്ന മാതിരിയൊക്കെ ചത്തു. അപ്പൊ ഈ എങ്ങനെ ഇരുമ്പിൽ നിന്ന് പുല്ല് വന്നു? എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആ ഇരുമ്പ് ഒരു മത്സ്യം കഴിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. ആ മത്സ്യത്തിന് ഒരു മുക്കുവൻ പിടിച്ചു, സ്വാഭാവികമാണ്, ആരെങ്കിലും അവരെ പിടിച്ചു വരും. അത് ചിലപ്പോൾ ആ ഇരുമ്പെടുത്തിട്ട് ഒരു ആലയിലേക്ക് പോയി കാണാം, അതും സ്വാഭാവികമാണ്. അത് കയറി ഒരു അമ്പിന്റെ അടുത്തേക്ക് അമ്പായി മാറി അമ്പാക്കി മാറ്റിയിട്ടുണ്ടാവും ആലയിലുള്ള ആള്, അത് മനസ്സിലാക്കാം. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഇതിനാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്താ എക്സാമ്പിൾ അറിയോ? അതായത് 3 ആം തീയതിയാണ് സമ്മേളനം എന്നും പറഞ്ഞുകൊണ്ട് മിഷിഗണിലേക്ക് പോയിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ 11 വരെയും കാത്ത് നിന്ന് ഷിക്കാഗോയിൽ പോയിട്ട് ഭക്ഷണം ഇല്ലാതെ ഡ്രസ്സില്ലാതെ കുട്ടികൾ ഭ്രാന്തനാണെന്നും പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ അനുഭവം, റെയിൽവേ ട്രാക്കിൽ കിടന്നതും അതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പ്രൊഫസർ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജൂതന്റെ ഒരു കത്ത് കിട്ടുകയും ആ കത്തിലൂടെ ഈ ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസിലേക്ക് കയറുകയും അവിടെ ആദ്യം പ്രഭാഷണം നടത്താൻ അവസരം കിട്ടുകയും അടിച്ച് തെറിപ്പിച്ച് ലോകത്തെ വിറപ്പിക്കുകയും ഒക്കെ ചെയ്തത് എങ്ങനെ? ഓ, കയ്യ് മലർത്തി പറയുന്നു, ആ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പലതും ഈ ലോകത്തിൽ നടക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ കയ്യുകൂപ്പി പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുപോലെ കുറച്ച് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, എങ്ങനെ തീവ്രവാദിയായിരുന്ന
അരവിന്ദ മഹർഷിയുടെ ചരിത്രം ഒന്ന് വായിച്ചിട്ട് അദ്ദേഹം എഴുതിയ സാവിത്രി എന്ന പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് കാട്ടുകുതിരയിലെ തിലകൻ പറയുന്ന മാതിരി ടീം തീരും നമ്മള്. പലതും അങ്ങനെയാണ്. ചായക്കടക്കാരൻ കച്ചവ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഒരു പ്രധാനമന്ത്രിയായി. ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് ഉച്ചയ്ക്ക് ഉക്രൈനിലെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഇന്ത്യയിൽ നിന്ന് പോയി. ഇന്ത്യ റഷ്യയുടെ കൂടെയാണ്, റഷ്യക്ക് ഇന്ത്യയോട് ഭയങ്കര ഹാപ്പിയാണ്. ഉക്രൈൻ ആവശ്യമായിട്ടുള്ള മരുന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്നു, എന്നിട്ട് എന്ത്, തിരിച്ചു വരുന്ന പ്ലെയിനിൽ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ. അങ്ങോട്ട് മരുന്ന്, ഇങ്ങോട്ട് ഇന്ത്യക്കാര്. എങ്ങനെ തലയിൽ ഉദിക്കുന്നു! എങ്ങാനും നമ്മുടെ മന്ദബുദ്ധി മഹാനുഭാവൻ മഹാത്മാഗാന്ധിയുടെ പേരും കട്ടെടുത്ത് ജീവിക്കുന്ന പാർട്ടി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ചുമ്മാ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മളിത് വായിക്കുമ്പോൾ, ഞാൻ വായിക്കാൻ പോകുന്നത് അത് മുഴുവനുമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും എനിക്ക് വിരോധമില്ല, വിശ്വസിച്ചില്ലെങ്കിലും വിരോധമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എങ്ങനെ ഈ ഭാഗവതം കൊണ്ട് എത്തിച്ചു ഇന്നും ജനഹൃദയങ്ങളിൽ, കോടിക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് അതേപോലെ നിൽക്കുന്നു. ഒരു തരത്തിലും ചില ഭാഗങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ വിഷമതയില്ല. അതാണ് ഭാഗവതം. എന്നല്ലാണ്ട് ഞാൻ എന്തു പറയാനാ? ഇനി നാളെ നമുക്ക് ഭാഗവതത്തിലേക്ക് വീണ്ടും വരാം. പ്രണാമം, നമസ്കാരം.